ഒരു ഇന്റർവ്യൂ ഐ റിമെമ്പർ കറക്ട്ലി ഒരു ഇന്റർവ്യൂല് സീതാറാം യെച്ചൂരി പറഞ്ഞാണ് പാകിസ്ഥാന് ജയ് വിളിച്ചു എന്നുകൊണ്ട് ഇപ്പൊ എന്താണ് ഒരു തെറ്റ്? അതായത് സ്വന്തം രാഷ്ട്രം എന്ന ഒരു ഫീലിംഗ് വേണ്ട, നമുക്ക് അന്താരാഷ്ട്ര സമൂഹം ആഗോള അഖില ലോക തൊഴിലാളികൾ ഒന്നിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. സ്വന്തം രാജ്യത്തോട് പ്രത്യേകിച്ച് കൂറൊന്നും വേണ്ട, ഇവിടെ ജീവിക്കുക, അങ്ങനെ ഇവിടുത്തെ വിപ്ലവ പ്രവർത്തനങ്ങൾ ശക്തമായി നടത്തുക. എനിക്ക് ഓർമ്മയുണ്ട് 1975 ജൂൺ 25 ഇന്ദിരാഗാന്ധി പിന്നെ എമർജൻസി ഡിക്ലെയർ ചെയ്തപ്പോൾ, അതായത് അടിയന്തരാവസ്ഥ ഡിക്ലെയർ ചെയ്ത സമയത്ത് കേരളത്തില് വിശേഷിച്ച് വടക്കൻ കേരളത്തിൽ തൃശൂർ മുതൽ കാസർഗോഡ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ CPIMന്റെ പല നേതാക്കന്മാരും ഒളിവിൽ പോവുകയും എന്നാൽ സമാജത്തിൽ ഇറങ്ങി പ്രവർത്തിച്ചത് അന്നത്തെ RSS പ്രവർത്തകർ, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രവർത്തകരാണ്. അത് CPIMനെ നിഷേധിക്കാവുന്ന ചരിത്രമല്ല. ആ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി ചെയ്തത് എന്താണ്, ഇന്റേണൽ ത്രെഡ്സ് ഉള്ളതുകൊണ്ട് ഈ രാജ്യത്തെ എമർജൻസി അത്യാവശ്യമാണെന്നാണ് അവർ പറഞ്ഞത്. ഈ ജസ്റ്റിസ് ജഗ്മോഹൻലാലിന്റെ ആ വിധിക്ക് ശേഷം, ജൂൺ 12 വിധിക്ക് ശേഷം ഇത്രയും ഒരു രൂക്ഷമായ വിധിയോടുള്ള പ്രതികരണമായിരുന്നു ഇന്ദിരയുടെ. അപ്പൊ ഇന്റേണൽ ത്രെഡ്സ് എന്ന് അന്ന് ഇന്ദിര വിശേഷിപ്പിച്ചത് സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകളെയാണ്. അപ്പോ പിണറായി വിജയനും ഏകദേശം ഒരു ഇന്ദിരാഗാന്ധിയുടെ മൈൻഡ് സെറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പിണറായി വിജയൻ സർക്കാരിനെതിരെ അല്ലെങ്കിൽ പിണറായി വിജയനെതിരെ വിശേഷിയ വ്യക്തിക്കെതിരെ പിന്നെ ആരെങ്കിലും ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ പാർട്ടിക്കെതിരെ ആരെങ്കിലും ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ, അവരോട് മാത്രമേ പിണറായി വിജയന് വിരോധമുള്ളൂ. കേരളത്തിൽ അന്ന് അടിയന്തരാവസ്ഥ കാലത്ത് പല CPIMന്റെ നേതാക്കന്മാരും ജോലി ഈ വർക്ക് ചെയ്തിരുന്നത് വലിയ വിപ്ലവകാരികളും നെഞ്ചു വിരിച്ച് നെഞ്ച് പിന്നെ വെടിയുണ്ട നെഞ്ചത്ത് വാങ്ങി വെക്കുന്ന ആളുകളൊക്കെ എന്ന് പ്രസംഗിക്കുമെങ്കിലും ആവശ്യം വന്നാൽ വിപ്ലവം നയിക്കാനുള്ള കഴിവില്ല. നമ്മുടെ ചരിത്രകാരനായ MGS നാരായണൻ വളരെ വിശദമായി പറഞ്ഞത് അനിൽജിയും ഓർക്കുന്നുണ്ടാവും. അതായത് ലണ്ടനിൽ നിന്ന് മാർക്സിസത്തിന്റെ സ്റ്റുഡൻസ് ആയിട്ടുള്ള, മാർക്സിസം ആഗോളതലത്തിൽ പഠിപ്പിക്കപ്പെടുന്ന ഒരു പ്രത്യേക ശാസ്ത്രമാണ്, മാർക്സിസത്തിന്റെ സ്റ്റുഡൻസ് ആയിട്ടുള്ള ലണ്ടനേഴ്സ് ആയിട്ടുള്ള ഇംഗ്ലീഷുകാര് MGS നാരായണനോടൊപ്പം ഭാരതത്തിൽ വരികയും അന്നത്തെ CPIMന്റെ പിന്നെ ജനറൽ സെക്രട്ടറി ആയിരുന്ന EMS നമ്പൂതിരിപ്പാടനെ വന്ന് കാണുകയും, കാരണം അവർ വളരെ ആവേശത്തോടെയാണ് വരുന്നത്. കാരണം എന്താണ്, ഇവിടെ വലിയ റെവല്യൂഷൻ നടക്കുന്നു, ഇന്ദിരയുടെ ഈ അടിച്ചമർത്തിനെതിരെ വലിയ റെവല്യൂഷൻ CPIM പ്രവർത്തകർ പിന്നെ ധീരമായിട്ട് നേരിടുന്നൊക്കെ വിചാരിച്ചു വന്ന അവരോട് അവർ ഒരു മണിക്കൂർ വിശദമായിട്ട് ഈ ആന്റി എമർജൻസി ഒരു നീഡാണെന്ന് പറയുമ്പോൾ മിണ്ടാതെ കേട്ടിരുന്നിട്ട് അവസാനം ഒറ്റ വരിയിൽ EMS നമ്പൂതിരിപ്പാട് പറഞ്ഞത് ആസ് ഓഫ് നൗ വി ഹാവ് ഡിസൈഡഡ് നോട്ട് ടു റിയാക്ട് അഗെയിൻസ്റ്റ് ദി എമർജൻസി. ഇപ്പോഴത്തെ അവസ്ഥയിൽ പാർട്ടി എമർജൻസിക്കെതിരെ പ്രവർത്തിക്കേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതിനർത്ഥം ഈ ഇവരുടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തന്നെ ധൃതി വേണ്ട വേട്ടയാണെന്ന് തോന്നണ്ട എന്നൊക്കെ പറയുന്നത് ആരോടാണ്? ഏറ്റവും കൂടുതൽ രാജ്യത്തെ നിയമത്തെ തെറ്റിക്കുന്നവരോടാണ്. ഇന്ദിരയെ പോലെ രാജ്യത്തെ നിയമത്തെ കീറി കാറ്റിൽ പറത്തിയ ഒരാളോട് ഇവർക്ക് മൃദു സമീപനമായിരുന്നു. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ പോലെ അന്താരാഷ്ട്ര ഭീകരവാദ ബന്ധമുണ്ടെന്ന് തെളിവ് സഹിതമാണ്, NIA വെറുതെ ഒരു ലെറ്റർ എഴുതി കൊടുക്കില്ല, തെളിവ് സഹിതം പറഞ്ഞിട്ട് പോലും MA ബേബി ആയാലും മറ്റ് MB ഗോവിന്ദൻ മാഷ് ആണെങ്കിലും ഇവരെല്ലാവരും പറയുന്ന ഒറ്റ കാര്യം എന്താണ്, ഇത് അത്ര വലിയ കാര്യമൊന്നുമല്ല, നിങ്ങൾ ധൃതിയൊന്നും കൂട്ടണ്ട. നമുക്കറിയാം മനോജ് എബ്രഹാം എന്നൊരു പോലീസുകാരൻ ഇതേ CPIM ആഭ്യന്തരമന്ത്രിയുടെ കീഴിൽ നമ്മുടെ അമ്മമാരെ ശബരിമലയുടെ അങ്ങോട്ടോ എരുമേലിയിൽ നിന്ന് പോകുന്ന വഴിക്ക് ഒരു 10 or 12 അമ്മമാരിരുന്ന് സ്വാമി ശരണം അയ്യപ്പ ശരണം എന്ന് പാടിക്കൊണ്ടിരുന്നവരെ വലിച്ച് എടുത്ത് ചവിട്ടി ഓടിച്ച രംഗം നമ്മുടെ കണ്ണിൽ നിന്ന് മാഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെ കൃത്യമായ ഒരു റിലിജിയസ് അപ്പീസ്മെന്റിന്റെ മതപ്രീണനത്തിന്റെ നയമാണ് പിണറായി വിജയൻ സൂചിപ്പിക്കുന്നത്. അതിന് മുഖ്യമായ കാരണം പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം 5 വർഷത്തേക്കാണെന്ന് വിജയൻ നന്നായിട്ട്, നല്ലൊരു ഇലക്ഷൻ എഞ്ചിനീയറാണ് പിണറായി വിജയൻ, CPIMൽ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും മികച്ച ഒരു ഇലക്ഷൻ എഞ്ചിനീയറാണ് പിണറായി വിജയൻ. കാരണം എടുത്തു കാണിക്കാൻ യാതൊരു നേട്ടവും ഇല്ലെങ്കിലും ഒരുപാട് കോട്ടങ്ങൾ ഉണ്ടെങ്കിലും ഇലക്ഷനോടനുബന്ധിച്ച് മതപ്രീണനം നടത്തുകയും അല്ലെങ്കിൽ ഭരിക്കുന്ന കാലത്ത് മതപ്രീണനം നടത്തി വെച്ചാൽ ന്യൂനപക്ഷം എന്ന കൺസോളിഡേറ്റഡ് വോട്ട് ബാങ്കിനെ നമ്മളിലേക്ക് അടുപ്പിക്കാം എന്ന ഒരൊറ്റ കാര്യം മാത്രം, ഇലക്ടറൽ വിക്ടറി അല്ലാതെ രാജ്യ നന്മയ്ക്കോ ദേശ നന്മയ്ക്കോ വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നോ അഭിപ്രായം പറയണമെന്നോ ഇല്ലാത്തൊരു പാർട്ടിയും നേതൃത്വമാണ് CPIM ഉള്ളത്. അതിന് ഒരു ഒറ്റ വരിയിൽ ഞാൻ അവസാനിപ്പിക്കും, മറ്റുള്ള അംഗങ്ങൾക്കും സംസാരിക്കണമല്ലോ, അവർക്ക് ഒരു ഒറ്റ വരിയിൽ അവസാനിപ്പിക്കാം. പിണറായി വിജയൻ വേട്ടയാണെന്ന് തോന്നരുത് എന്ന് പറഞ്ഞ വാക്കുപോലും പോപ്പുലർ ഫ്രണ്ട് അദ്ദേഹത്തിനെ അടക്കമുള്ള CPIM നേതാക്കളുടെ വായിൽ തിരികെ കൊടുത്തിട്ടുള്ളതാണ്. RSS മുസ്ലിങ്ങളെ വേട്ടയാടുന്നു എന്ന രീതിയിൽ നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ പരിശ്രമിച്ചു, അതായത് RSS ഒരു നൂറ്റാണ്ട് അടുക്കുകയാണ് ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന. പോപ്പുലർ ഫ്രണ്ട്, ഇന്ത്യൻ മുജാഹിദീൻ, ലഷ്കർ ഇ ത്വയ്ബ, CPIM ഇവരുടെ എല്ലാം പൊതുശത്രു RSS ആണ്. അപ്പൊ നമ്മൾ ഏത് ഭാഗത്ത് നിൽക്കണമെന്നുള്ളത്
പ്രത്യുത്പന്നമതിത്വവും അല്ലെങ്കിൽ വിജ്ഞാനവുമുള്ള കേരളീയ സമൂഹം ഇനിയെങ്കിലും ചിന്തിക്കണം. ഇവിടെ മുസ്ലിങ്ങളുടെ വീട്ടിലല്ല റെയ്ഡ് നടക്കുന്നത്, ഈ രാജ്യത്തെ നിയമം അനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിമിന്റെ വീട്ടിലല്ല റെയ്ഡ് നടക്കുന്നത്. ലഷ്കർ ഇ തോയ്ബയോടും ഇന്ത്യൻ മുജാഹിദിനോടും അടുത്ത ബന്ധവും തീവ്രവാദ പ്രവർത്തനവും നടത്തുന്ന PFIയുടെ ഓഫീസുകളിൽ റെയ്ഡ് നടക്കുമ്പോൾ ധൃതി കൂട്ടണ്ട, മെല്ലെ മതി, പേടിപ്പിക്കണ്ട എന്നൊക്കെ പറയുന്ന ഒരു നേതാവ് തീർച്ചയായിട്ടും ഈ ടെറർ ലിങ്ക്സിനെ മൗനസമ്മതം കൊടുത്ത് പോഷിപ്പിക്കുകയായിരുന്നു നാളിന്ന് വരെ ചിന്തിക്കണം. മാത്രവുമല്ല SDPI കൂടെ നിരോധിക്കപ്പെട്ടാൽ ചിതറിപ്പോകുന്ന മുസ്ലിം വോട്ടുകൾ, ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന വോട്ടുകൾ കൂടെ CPMന് കിട്ടണം എന്ന രാഷ്ട്രീയ ലക്ഷ്യം മാത്രമുള്ള ഒരു ഇറസ്പോൺസിബിൾ പ്രസ്താവനയാണ് പിണറായി വിജയന്റേതാണ് എന്റെ പ്രാഥമിക നിരീക്ഷണം.